أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين برضا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويؤثرون على أنفسهم ولو كان بهم خصاصة وَمَنْ يُوقَ شُحَّ نَفْسِهِ فَأُولَٰئِكَ هُمُ الْمُفْلِحُونَ പ്രിയമുള്ള സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, പരിശുദ്ധ റമദാനിന്റെ വളരെ വിലപ്പെട്ട 6 ദിവസങ്ങൾ കഴിഞ്ഞു കടന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ നോമ്പുകളെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അതിൽ വന്ന പിഴവുകളെ അല്ലാഹു മാപ്പ് തരും, മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാൻ ദിവസങ്ങൾ കഴിയുന്തോറും കൂടുതൽ കൂടുതൽ പുണ്യമേറുകയാണ്. കാരുണ്യത്തിൽ നിന്ന് മഗ്ഫിറത്തിലേക്ക്, മഗ്ഫിറത്തിൽ നിന്നും വീണ്ടും ഇത്തഖയിലേക്ക്, അഥവാ കാരുണ്യത്തിൽ നിന്നും പാപമോചനത്തിലേക്ക്, പാപമോചനത്തിൽ നിന്നും നരകമോചനത്തിലേക്ക്. അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും ഈ റമദാനിന്റെ എല്ലാ പുണ്യവും നേടിയെടുക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വിശുദ്ധ റമദാനിൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഒരു കാര്യം പരിശുദ്ധ പ്രവാചകർ നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. വിശുദ്ധ റമദാന്റെ ഏറ്റവും വലിയ സവിശേഷതയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയ വളരെ പ്രധാനപ്പെട്ട ഒന്ന് മുവാസാത്താണ്. മുവാസാത്ത് എന്ന് പറഞ്ഞാൽ പരസഹായം എന്ന് വെച്ചാൽ മറ്റുള്ളവരെ സഹായിക്കുക, സാധുക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരുക, സാമ്പത്തികമായും ശാരീരികമായും അവരെ സഹായിക്കുക, ഇതിനാണ് മുവാസാത്ത് എന്ന് പറയുന്നത്. ഒരു ഹദീസിൽ കാണാം, قال رسول الله صلى الله عليه وسلم പരിശുദ്ധ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനെ കുറിച്ച് പറയുന്നു, വഹുവ ഷഹ്റു സബരി, ഈ റമദാൻ ക്ഷമയുടെ മാസമാണ്. വസ്സബ്റു സവാബുൽ ജന്ന, ക്ഷമയ്ക്കുള്ള പ്രതിഫലം സ്വർഗമാണ്. ക്ഷമയ്ക്ക് ഉള്ള പ്രതിഫലം സ്വർഗം ആയതുപോലെ ഈ റമദാൻ വശഹുറുൽ മുവാസാത്ത് പരസഹായത്തിൻ്റെയും മാസമാണ്. ക്ഷമയുടെ മാസമാണ്, അതുപോലെ പരസഹായത്തിൻ്റെയും മാസമാണ്. എന്താണ് ഈ പരസഹായം എന്ന് പറഞ്ഞാൽ, അൽ മുവാസാത്തു അൽ മുഷാറഖത്തു വൽ മുസാഹമത്തു ഫിൽ മആശി വജ്ജുക്ക്, വിഭവ ജീവിത രംഗങ്ങളിൽ മറ്റുള്ളവരെ പങ്കുചേർക്കൽ, അവർക്ക് വിഹിതം നൽകൽ, ജീവിതരംഗം, വിഭവരംഗം, അതിലൊക്കെ നമ്മുടെ അടുത്തു താമസിക്കുന്നവർ, നമ്മുടെ സഹോദരന്മാർ, അവരെയും കൂടി പരിഗണിക്കൽ ഈ മാസത്തിൽ ഏറ്റവും അധികം പുണ്യമുള്ള കാര്യമാണെന്ന് ലോകത്തിൻ്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ നാം ഒന്ന് കണ്ണോടിച്ചാൽ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ധാരാളം ആളുകൾ പട്ടിണിയിലാണ്. ദിവസങ്ങളോളമായി അവർ ജോലിയിലും മറ്റും ഏർപ്പെട്ടിട്ട് അവരുടെ വീടുകളിൽ അവരുടെ അടുപ്പ് എരിയുന്നുണ്ടോ? അവരുടെ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? പരിശുദ്ധ റമദാൻ അവരുടെ കുടുംബങ്ങളിൽ എങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത് എന്ന് പരിശോധിക്കൽ, അതിനു വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കൽ ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ ബാധ്യതയായി പരിശുദ്ധ പ്രവാചകർ പഠിപ്പിക്കുകയാണ്. അയൽവക്ക ബന്ധത്തെക്കുറിച്ച് പരിശുദ്ധ റസൂൽ തങ്ങൾ പറയുന്നുണ്ടല്ലോ, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ സ്വന്തം വയറ് നിറച്ച് ഭുജിക്കുന്നവൻ എന്നിൽപ്പെട്ടവൻ അല്ല
എന്ന് പഠിപ്പിച്ച നേതാവാണ് നമ്മുടെ റസൂൽ. ആ റസൂൽ തന്നെയാണ് പറയുന്നത്, പരസഹായത്തിന് മറ്റുള്ളവരെ സഹായിക്കാൻ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മാസത്തിൽ, പ്രത്യേകിച്ച് ആ മാസത്തിൽ തന്നെയാണ് കൊറോണ വൈറസ് പോലെയുള്ള മഹാമാരി കടന്നു വന്നത് നമ്മുടെ നാടുകളിലേക്ക്. ഈ വേളയിൽ പ്രതിസന്ധി ഘട്ടത്തിൽ അകപ്പെട്ടിരിക്കുന്ന നമ്മുടെ കൂട്ടുകാർക്ക്, നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ അയൽക്കാർക്ക് ഒരു സഹായം എത്തിച്ചു കൊടുക്കൽ നമ്മുടെ മേൽ ബാധ്യതയാണ്. ഒരു ഹദീസ് കൂടി നമുക്ക് ഈ വിഷയവുമായി ചേർത്ത് പറയാം. ഇബ്നു അബ്ബാസ് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ മഷാ ഫീ ഹാജത്തി അഖീഹി കാന ഖൈറൻ ലഹു മിൻ ഇത്തികാഫി അശരി സിനീൻ. എന്താണ് പറഞ്ഞതിന്റെ ആശയം? മറ്റൊരാളെ സഹായിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കൽ 10 വർഷത്തെ ഇത്തികാഫിനേക്കാൾ പുണ്യമുള്ള കാര്യമാണെന്ന് ലോകത്തിന്റെ ഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, എത്ര മനോഹരമാണ് ആ വാക്കുകൾ. മറ്റൊരാളെ സഹായിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കൽ, അതേത് സഹായവുമാകാം. മുവാസാത്തുമ്പിൽ മാലാകാം, സാമ്പത്തിക സഹായമാകാം. മുവാസാത്തുമ്പിൽ ജാഹാകാം, സ്ഥാനമാനങ്ങൾ വഴിയുള്ള സഹായമാകാം. മുവാസാത്തുമ്പിൽ ബദനിവൽ ഖിദ്മയാകാം, സന്നദ്ധ സേവനമാകാം. മുവാസാത്തുമ്പിൻ നസീഹത്തിവൽ ഇർഷാദ്, ഉപദേശങ്ങൾ മാർഗദർശന സഹായങ്ങളാകാം. മുവാസാത്തുമ്പിൻ ദുആയി വൽ ഇസ്തിഗ്ഫാരി ലഹു, ദുആ കൊണ്ടുള്ള സഹായവുമാകാം. ഏത് തരത്തിലുമുള്ള സഹായമാണെങ്കിലും അങ്ങനെ ഒരു സഹായം ഒരാൾ ചെയ്യൽ 10 വർഷം ഇത്തികാഫിരിക്കുന്നതിനേക്കാൾ പുണ്യമുള്ള കാര്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി വേറൊരു കാര്യവും പരിശുദ്ധ റസൂൽ ഈ ഹദീസിനോട് ചേർത്തു പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇത്തികാഫിന്റെ പുണ്യം? വമൻ ഇത്തകഫ യൗമൻ ابتغاء وجه الله جعل الله بينه وبين النار ثلاث خنادق كل خندق ابعد مما بين الخافقين. എന്താണ് ഈ പറഞ്ഞത്? ഇത്തികാഫിന്റെ പ്രതിഫലത്തെ പറ്റി പരിശുദ്ധ റസൂൽ തങ്ങൾ പറയുന്നു, ഒരു ദിവസം ഇത്തികാഫ് ഇരുന്നാൽ, ഒരു ദിവസം അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനു വേണ്ടി, അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഇത്തികാഫിരിക്കുന്നതിൻ്റെ പ്രതിഫലം ഭൂമിയുടെ രണ്ടറ്റത്തിൻ്റെ 3 ഇരട്ടി അകലം നരകത്തെ തൊട്ട് ദൂരത്താക്കലാണ്. അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനു വേണ്ടി ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഇത്തികാഫ് ഭജനമിരുന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുന്ന പ്രതിഫലം ഭൂമിയുടെ രണ്ടറ്റത്തിൻ്റെ 3 ഇരട്ടി, ഭൂമിയുടെ രണ്ടറ്റം അതിൻ്റെ 3 ഇരട്ടി അകലം നരകത്തെ തൊട്ട് ദൂരത്താക്കും. എന്ന് വെച്ചാൽ വിദൂരത്ത് നമുക്കൊക്കെ നമ്മുടെ മെമ്മറി കൊണ്ട് ചിന്തിച്ചെടുക്കാൻ കഴിയാത്ത വിധം അകലത്തിലേക്ക് അള്ളാഹു നമ്മളെ വിദൂരത്താക്കും. എന്ന് വെച്ചാൽ സ്വർഗത്തിലേക്ക് നമ്മളെ കൂടുതലായി അടുപ്പിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഒരു ദിവസത്തെ ഇത്തികാഫിൻ്റെ പുണ്യമാണ്. ഒരു ദിവസത്തിൻ്റെ ഇത്തികാഫ് എന്റെ പുണ്യം എത്ര പുണ്യമാണ്? ഭൂമിയുടെ രണ്ടറ്റത്തിന്റെ 3 ഇരട്ടി അകലം നരകത്തെ തൊട്ട് ദൂരത്താക്കുക. ഇങ്ങനെ 10 വർഷം, ഒരു ദിവസം, ഒരു മാസത്തിൽ എത്ര ദിവസമുണ്ടെന്ന് നോക്കുക, ഒരു വർഷത്തിൽ എത്ര മാസമുണ്ടോ എന്ന് നോക്കുക, ഓരോ വർഷത്തിലും എത്ര ദിവസമുണ്ട് എന്ന് നോക്കുക. അങ്ങനെ 10 വർഷം എത്ര ദിവസമുണ്ട്, അത്രത്തോളം ദിവസം ഇതേ രീതിയിൽ അള്ളാഹുവിന് വേണ്ടി ഇത്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ പുണ്യമാണ് ഒരു സഹോദരനു വേണ്ടി, മറ്റൊരാൾക്കു വേണ്ടി, അവനെ സഹായിക്കുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടൽ. അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഇത്തരത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ, മറ്റൊരാൾക്കു വേണ്ടി സഹായം ചെയ്യാൻ, മറ്റൊരാളുടെ വേദന അറിഞ്ഞ് അവൻ്റെ മക്കൾക്ക് ആഹാരം നൽകുവാൻ, അവൻ്റെ വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങി നൽകുവാൻ നമുക്ക് അള്ളാഹു നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുഭാഗത്ത് താമസിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ, അയൽക്കാർ, അവരുടെ വീടുകളിലൊക്കെ നിങ്ങൾ അന്വേഷിക്കണം. ഏത് വീട്ടിലാണ് ആഹാര സാധനങ്ങൾ ഇല്ലാത്തത്? ഏത് വീട്ടിലാണ് ഭക്ഷണ സാധനങ്ങൾ ഇതുവരെയും എത്താത്തത്? ഏത് വീട്ടിലാണ്
വൈദ്യസഹായം എത്താനുള്ളത്, മരുന്നുകൾ വാങ്ങേണ്ടത്, ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി കഴിവിൻ്റെ പരമാവധി നമ്മെക്കൊണ്ട് സഹായിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഈ മേൽ പറയപ്പെട്ട ഏതെങ്കിലും തരത്തിൽ മറ്റൊരാൾക്ക് സഹായം എത്തിക്കാൻ കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരൊറ്റ മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരൊറ്റ നോമ്പ് കൊണ്ട് നമ്മുടെ ജീവിതം തന്നെ മാറ്റി എഴുതാൻ ഒരുപക്ഷെ നമുക്ക് സാധിച്ചേക്കാം. അല്ലാഹു മാറ്റി എഴുതിയേക്കാം. നമുക്കതിന് അല്ലാഹു നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും ഒരിക്കൽ കൂടി മറ്റുള്ളവൻ്റെ വേദന കൂടി മനസ്സിലാക്കി മുന്നോട്ടു പോകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.